ഇന്ത്യയിൽ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മാവോയിസ്റ്റുകൾ 833 ആക്രമണങ്ങൾ നടത്തിയെന്നും 240 പേർ കൊല്ലപ്പെട്ടുമെന്നുമാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 2018 ഭീകരവാദത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ ഭീകരാക്രമണം നേരിടുന്ന രാജ്യങ്ങളിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. CPI മാവോയിസ്റ്റ് ലോകത്തെ 6 അപകടകാരിയായ ഭീകര സംഘടനയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. താലിബാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, അൽ ഷബാബ്, ബോക്കോഹറാം എന്നീ ആഗോള ഭീകരവാദ സംഘടനകളുടെ തൊട്ടുപിറകിലാണ് CPI മാവോയിസ്റ്റിന്റെ സ്ഥാനം. ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ 57% നടന്നത് കശ്മീരിൽ. രാജ്യത്തുണ്ടായ ഭീകരാക്രമണങ്ങളിൽ 26% ആക്രമണങ്ങളും നടത്തിയത് മാവോയിസ്റ്റുകൾ. അതേസമയം ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകരവാദ സംഘടനകൾ 9% ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടത്തിയെന്ന് കണക്കുകളിൽ പറയുന്നു. 2018 177 ആക്രമണങ്ങളാണ് മാവോയിസ്റ്റുകൾ നടത്തിയതെന്നും മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ 311 പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിന്റെ കണക്കനുസരിച്ച് 833 മാവോയിസ്റ്റ് ആക്രമണങ്ങൾ 2018 നടന്നുവെന്നും 240 പേർ കൊല്ലപ്പെട്ടു എന്നുമാണ് പറയുന്നത്. മാവോയിസ്റ്റുകൾക്ക് പുറമെ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം, നാഷണൽ സോഷ്യൽ കൌൺസിൽ ഓഫ് നാഗാലാന്റ്, ISIS ജമ്മുകശ്മീർ എന്നീ ഭീകര സംഘടനകളും രാജ്യത്ത് സജീവമായി പ്രവർത്തിക്കുന്നതായി അമേരിക്കൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളി. അലനും താഹയ്ക്കുമെതിരെ UAPA നിലനിൽക്കുന്നതിനാൽ ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി പറഞ്ഞു. പ്രതികൾക്ക് അഭിഭാഷകരെ കാണാൻ കോടതിയുടെ അനുവാദം. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഇരുവർക്കും കോടതി ജാമ്യം നിഷേധിക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇനി ഈ വിദ്യാർത്ഥികളുടെ നീക്കം ഏത് നിലയിലാണ്? അഭിഭാഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതികരിച്ചത്? ഒപ്പം തന്നെ ബന്ധുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? വിവരങ്ങൾ ജോജറ്റ്. 2 വാദങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് താഹയ്ക്കും അതേപോലെ തന്നെ അലൻ ഷുഹൈബിനും ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇന്ന് കോടതി നടപടികളിൽ ഈ ഉത്തരവിടുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഉണ്ടായിരുന്നത്. UAPA നിലനിൽക്കുന്നതിനാൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം പ്രതികളെ, കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിയുന്ന പ്രതികളായ അലൻ ഷുഹൈബിനെയും അതേപോലെ തന്നെ താഹയെയും കാണാൻ അഭിഭാഷകർക്ക് MK ദിനേശനും അതേപോലെ തന്നെ മറ്റ് സഹ അഭിഭാഷകനും കൂടി 1 സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ 4 വരെ ജയിലിലെത്തി ജയിൽ അധികൃതരുടെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ മറ്റും ഒന്നും സാന്നിധ്യമില്ലാതെ പ്രതികളുമായി നേരിട്ട് അഭിഭാഷകർക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും ഹൈക്കോടതിയിൽ വാദിക്കേണ്ടത് നടക്കുമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക. കാരണം കോടതിയിൽ വെച്ച് മാത്രമാണ് അഭിഭാഷകൻ ഈ പ്രതികളെ കാണുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായത്. അത് വളരെ ഹ്രസ്വമായൊരു സമയം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചതും. എന്നാൽ ഇന്ന് 1 കൂടിക്കാഴ്ച നടത്തുന്നതോടുകൂടി ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ അഭിഭാഷകർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആ തരത്തിലുള്ള ഒരു നീക്കം, അതിൻ്റെ ഭാഗമായുള്ള ഒരു നീക്കം ഹൈക്കോടതിയിൽ അഭിഭാഷകർക്ക് സ്വീകരിക്കാനുമാവും. എന്തായാലും 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാവം അഭിഭാഷകൻ MK ദിനേശൻ വ്യക്തമാക്കുകയുണ്ടായി. അതിലൊന്ന്, FIR തന്നെ റദ്ദാക്കണമെന്നുള്ള ഒരാവശ്യമാണ് ഹൈക്കോടതി മുമ്പാകെ പ്രതിഭാഗം മുന്നോട്ട് വെക്കുക. ഒപ്പം ഈ UAPA ചുമത്തിയ 2 പ്രതികൾക്കും ജാമ്യം ലഭിക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയിൽ സമീപിക്കും. എന്തായാലും UAPA നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. കോടതിയിൽ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തില്ല എങ്കിൽ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് പ്രതികൾക്ക് എതിരായിരുന്നു. കേസ് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുകൂടിയാണ് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് ഇത്തരത്തിൽ 2 പേർക്കും ജാമ്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജോജറ്റ്. കാര്യങ്ങൾ വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. അലനും താഹയ്ക്കും ജാമ്യമില്ല. ഇരുവരെയും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. UAPA നിലനിൽക്കുന്നതിനാൽ ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. FIR റദ്ദാക്കണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇരുവരുടെയും തീരുമാനം. കർശന നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണം കുറയുന്നു. 600 കടന്ന വായു നിലവാര സൂചിക 300 താഴെയെത്തി. ദില്ലിയിലെ മലിനീകരണ സാഹചര്യം സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും.
വായു നിലവാര സൂചിക്കൽ മലിനീകരണ നിരക്ക് കുറഞ്ഞെങ്കിലും ഗുരുതര അവസ്ഥയിൽ മാറ്റമില്ല. 600 മുകളിലെത്തിയ വായു നിലവാര സൂചിക 300 താഴേക്കെത്തി. മനുഷ്യർക്ക് ശ്വസനയോഗ്യമായ വായു നിലവാരം 200 താഴെയാണ്. ഒറ്റയിരട്ട നമ്പർ വാഹന നിയന്ത്രണം തുടരുന്നു. ആരോഗ്യ അടിയന്തരാവസ്ഥയെ തുടർന്ന് അടച്ചിട്ട സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ദില്ലി, ഫരീദാബാദ്, നോയിഡ, ഗുരുഗ്രാം മേഖലകളിൽ നിർത്തിവച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും ഭാഗികമായി പുനരാരംഭിച്ചു. മാലിന്യം കത്തിക്കുന്നവരെ പിടികൂടി പിഴ ചുമത്താൻ പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. ദില്ലിയിലെ മലിനീകരണം സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹരിയാന, പഞ്ചാബ്, UP ചീഫ് സെക്രട്ടറിമാർ സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് ഹാജരാകും. കൈരളി ന്യൂസ്, ദില്ലി. തൃശൂർ ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ 6 പെൺകുട്ടികളിൽ 3 പേരെ കണ്ടെത്തി. പുതുക്കാട് വെസ്റ്റ് സ്റ്റേഷൻ, വടക്കാഞ്ചേരി സ്റ്റേഷൻ പരിധികളിൽ നിന്ന് കാണാതായ 3 പേരെയാണ് കണ്ടെത്താനായത്. ഇതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ് കാണാതായത്. കൂടുതൽ വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, 6 പേരെ കാണാതായത് തികച്ചും ദുരൂഹമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. അത്തരം പരാതികൾ പോലീസിൽ ലഭ്യമാകുന്നത്, 3 പേരെ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? ഇന്നലെ മാത്രം ജില്ലയിൽ ഉണ്ടായ മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചാണ് 6 പെൺകുട്ടികളെ ജില്ലയിൽ നിന്ന് വിവിധ 6 സ്റ്റേഷനുമായി കാണാതായതായി പോലീസിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആശുപത്രി പോലെ നടന്ന ഒരു മൈൻഡിസിംഗ് ആണോ സംബന്ധിച്ച അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ അത്തരത്തിൽ ഒരു ദുരൂഹതയും ആശങ്കയും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ 6 പെൺകുട്ടികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ 6 പെൺകുട്ടികളും കാണാതായ സമയമോ അല്ലെങ്കിൽ ആ അവർ സാഹചര്യവുമായി ഈ വിഷയത്തെ കണ്ടു ചെയ്യാൻ ആകില്ല എന്നതാണ് കൃത്യമായി പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഓരോ പെൺകുട്ടികളെയും കേന്ദ്രത്തെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതാണിപ്പോൾ 3 പെൺകുട്ടികളെ കൃത്യമായി തന്നെ പോലീസിന് ഇത്രതന്നെ അല്പസമയത്തിന് മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് ഒരു ശ്രദ്ധേയമാണ്. ബാക്കിയുള്ള പെൺകുട്ടികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമം പോലീസ് കൃത്യമായി തന്നെ നടത്തുന്നുമുണ്ട്. നേരത്തെ പകലുകൊണ്ട് തന്നെ ചില കുട്ടികൾ ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം പോയതാണെന്ന് തന്നെയാണ് പോലീസ് ആദ്യമേ തന്നെ സൂചന. അതിപ്പോഴും പോലീസ് ആവർത്തിക്കുകയാണ്, ഈ കാണാതായവർ 3 പേരെ കണ്ടെത്തിയത് പുതുക്കാട് അതുപോലെ തന്നെ വെസ്റ്റ് സ്റ്റേഷൻ, ഇത് കൂടാതെ വടക്കാഞ്ചേരി ഈ 3 സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്ത കേസുകളിലാണ് ഈ 3 പെൺകുട്ടികളെയും കണ്ടെത്തിയിട്ടുള്ളത്. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വരും മണിക്കൂറിൽ തന്നെ 3 പേർ, ബാക്കി 3 പേർ കൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും യാദൃശ്ചികമായി സംഭവിച്ച ഒരു കേസാണെങ്കിലും ജില്ലയിൽ വലിയ ആശങ്കയാണ് ഈ കാര്യം ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് 6 പെൺകുട്ടികൾ കാണാതാകുന്ന വലിയ വാർത്ത പ്രചരിച്ചതോടെ വലിയ ആശങ്ക ജില്ലയിലൊന്നും ഉണ്ടായി. പക്ഷേ ആ ആശങ്കയൊന്നും തന്നെ വേണ്ട എന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ ബാക്കിയുള്ള 3 പേരെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അഭിറാം, ഈ 3 പെൺകുട്ടികൾ അവർ പരസ്പരം പരിചയമുള്ള ആളുകളാണോ അതോ അവരോ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് എവിടെയെങ്കിലും പോയതായിരിക്കുമോ? വേറെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടാവുമോ ഈ 3 പേരുടെ കാര്യത്തിൽ? കുട്ടികൾക്ക് പരസ്പരം അറിയില്ല. അത് കൂടാതെ ഈ പറയുന്ന ഇപ്പോൾ കണ്ടത്തെ 3 പേരും 3 സ്ഥലങ്ങളുള്ളവരാണ്. ഇവർക്ക് ആർക്കും തന്നെ പരസ്പരം അറിയില്ല. ഇത്തരം ഒരു ആളുകളുടെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ ഇതിലും പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന കണ്ണികളില്ല. ഇത് കൂടാതെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സമയമോ സാഹചര്യമോ തന്നെ ഇവരെ കാണാതായിരുന്നാൽ ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ കുട്ടികളെയും കേന്ദ്രത്തിൽ അന്വേഷണമായ ഓരോ സ്റ്റേഷനുകളും ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ കണ്ടെത്തിയത്. ബാക്കി 3 പേർക്ക് വേണ്ടിയും അവർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ദുരൂഹത ഉണ്ടാകുന്നതാണെങ്കിൽ ഈ ജില്ലയിലെ ഏകീകൃതമായ സമ്പ്രദായം ഉണ്ടാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത്. എന്തായാലും ഈ കാണാതായവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവർക്ക് പരസ്പരം അറിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. അഭിറാമാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 6 പെൺകുട്ടികളെ ഒരു ദിവസം മാത്രം തൃശൂരിൽ നിന്ന് കാണാതായി. 3 പേരെ കണ്ടെത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്കായി പോലീസിന്റെ തെരച്ചിലുകളും പരിശോധനകളും തുടരുകയാണ്. IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെ പിടികൂടാൻ സഹായിച്ച ബെൽജിയൻ മലിനോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടികൾ ഇനി കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലും. ഈ ഇനത്തിൽപ്പെട്ട 5 നായ്ക്കുട്ടികൾ ഉൾപ്പെടെ 15 എണ്ണത്തിനെയാണ് ADGP ടോമിൻ തച്ചങ്കരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചാബിൽ നിന്ന് വാങ്ങിയത്. മാവോയിസ്റ്റുകളെ തിരയുന്നതുൾപ്പെടെ ഫോഴ്സിന് നിരവധി ലക്ഷ്യങ്ങൾ ഇവയിലൂടെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. വളരെയേറെ സവിശേഷതകളുള്ള നായ്ക്കളാണ് ബെൽജിയൻ മലിനോയിസ്. സ്ഫോടക വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ, കുഴിബോംബ് തുടങ്ങിയവയെല്ലാം മണത്ത് കണ്ടുപിടിക്കാൻ അസാമാന്യ ശേഷിയാണ് ഇവയ്ക്കുള്ളത്. ഭീകര സംഘടനയായ ISന്റെ തലവൻ അൽ ബാഗ്ദാദിയെ പിടികൂടാൻ അമേരിക്കൻ സേനയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് മലിനോയിസ് നായ്ക്കളാണ്. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. മാവോയിസ്റ്റുകളെ തെരയുന്നതിന് ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ബെൽജിയൻ മലിനോയിസ് നായ്ക്കളെ വാങ്ങിയത്.
ഒന്നര മാസം പ്രായമുള്ള ബെൽജിയൻ മലിനോയിസിന് ശരാശരി 30,000 രൂപ മുതൽ 90,000 രൂപ വരെയാണ് വില. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ദേശീയ അന്വേഷണ ഏജൻസി, CBI എന്നീ സേനാ വിഭാഗങ്ങൾക്കെല്ലാം ബെൽജിയൻ മലിനോയിസ് നായ്ക്കളുണ്ട്. ADGP ടോമിൻ ജത്തച്ചങ്കരുടെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചാബിലെ കെനൽ ക്ലബിൽ നിന്നാണ് ഇവയെ വാങ്ങിയത്. 5 ബെൽജിയൻ മലിനോയിസിനെ കൂടാതെ 5 ലാബ്രഡോർ, 5 ബീഗിൾ ഇനത്തിൽപ്പെട്ടവയെയും വാങ്ങിയിട്ടുണ്ട്. 2 വർഷമാണ് ഇവയുടെ പരിശീലന കാലയളവ്. പിന്നീട് നായ്ക്കൾ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. KPCC 80 പേരടങ്ങുന്ന ജംബോ ഭാരവാഹി പട്ടിക. എ ഗ്രൂപ്പിനെ വെട്ടി ഐ ഗ്രൂപ്പ് എംപിമാരും MLA മാരും ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചു. VD സതീശൻ, VS ശിവകുമാർ, അടൂർ പ്രകാശ് എന്നിവർ ഐ ഗ്രൂപ്പ് നോമിനികളായി ഭാരവാഹികളാകും. ഒരു പദവി മാനദണ്ഡം നടപ്പിലാക്കുന്നതിന് എതിർപ്പുമായി എത്തിയ ഐ വിഭാഗം തന്നെയാണ് കൂടുതൽ MLA മാരെ പട്ടികയിലേക്ക് നിർദ്ദേശിച്ചത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി ഈ പട്ടികയ്ക്ക് അംഗീകാരം വാങ്ങും. AI ഗ്രൂപ്പുകൾക്ക് സ്ഥാനങ്ങൾ വീതിച്ചു നൽകുന്ന പഴയ കീഴ്വഴക്കം തന്നെയാണ് ഇത്തവണയും നടപ്പിലാക്കുന്നത്. ഐ ഗ്രൂപ്പിൽ നിന്ന് 30 പേരും, എ ഗ്രൂപ്പിൽ നിന്ന് 30ഉം ഗ്രൂപ്പിന് പുറത്തുള്ള കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള 15 പേരും ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. പഴയ സ്ഥാനങ്ങൾ പുനഃക്രമീകരിച്ചുള്ള പട്ടികയാണ് KPCC ഹൈക്കമാൻഡിന് സമർപ്പിക്കുന്നത്. ഒരാൾക്ക് ഒരു പദവി എന്ന മുല്ലപ്പള്ളിയുടെ നിലപാടിനെ എ ഗ്രൂപ്പ് പിന്തുണച്ചിട്ടും ചെന്നിത്തലയുടെ എതിർപ്പ് മൂലം ഇത് നടപ്പിലാക്കാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ഐ ഗ്രൂപ്പ് നേതാക്കളെ സംഘടനയുടെ തലപ്പത്തെത്തിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ചെന്നിത്തലയുടെ നീക്കമാണ് ഇപ്പോഴത്തെ പുനഃസംഘടന ലിസ്റ്റിന് ആധാരം. KV തോമസിനെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമാക്കാനും ആലോചനയുണ്ട്. നിലവിൽ ജനപ്രതിനിധികളായ പഴയ മുഖങ്ങൾ തന്നെയാകും സംഘടനയുടെ അമരത്ത് പുതിയതായും വരിക. എന്തായാലും ഗ്രൂപ്പിനതീതമായി ചിന്തിക്കുന്ന VM സുധീരനടക്കമുള്ള നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഈ മാസം 15-നകം KPCC പ്രസിഡന്റ് ലിസ്റ്റുമായി ഡൽഹിക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി മുപ്പറമ്മലിന്റെ പീഡന പരാതി UDF തിരക്കഥയുടെ ഭാഗമെന്ന് വൈസ് പ്രസിഡന്റ് ശിവദാസൻ നായർ. LDFനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ശിവദാസൻ നായർ അറിയിച്ചു. LDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കോഴിക്കോട് DCC പ്രസിഡന്റിന് അയച്ച കത്ത് പുറത്തുവന്നത്. രമ്യ ഹരിദാസ് MP ആയതോടെയാണ് വിജി മുപ്പറമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ ഇന്നലെയാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. 19 അംഗങ്ങളുള്ളതിൽ LJD അംഗവും നിലവിലെ വൈസ് പ്രസിഡന്റുമായ ശിവദാസൻ നായരുടെ പിന്തുണയിലാണ് UDF ഭരണം നിലനിർത്തുന്നത്. എന്നാൽ ശിവദാസൻ നായർ LDFിന് പിന്തുണ അറിയിച്ച് അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടു. വൈകിട്ടോടെയാണ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി മൂപ്രമ്മൽ പീഡനാരോപണവുമായി രംഗത്ത് വന്നത്. സ്ഥാനത്ത് തുടരാൻ താൽപര്യമില്ലെന്ന് കാണിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് അയച്ച കത്ത് മാധ്യമങ്ങൾക്കു നൽകി. കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തിരക്കഥയുടെ ഭാഗമാണ് പീഡനാരോപണമെന്ന് ശിവദാസൻ നായർ പ്രതികരിച്ചു. ഇന്ന് രാവിലെ പോലും എന്റെ വീട്ടിൽ വന്ന് ചായ കഴിച്ചിട്ടാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന വിജിയും സഹ മെമ്പർ ബുഷറയും പോയിട്ടുള്ളത്. എന്റെ വീട്ടിൽ വന്നു, മണിക്കൂറുകളോളം ഇരുന്നു. കോൺഗ്രസിന്റെ ആളുകൾ എന്നെ വിളിച്ചു, എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യം, ഞാൻ പൂർണ്ണമായും ഇപ്പുറത്താണ്, ഇടതുപക്ഷം എന്തായാലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്നെ പറ്റി ഉണ്ടാക്കിയൊരു കഥയാണ്. UDFനൊപ്പം നിൽക്കണമെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രമ്യ ഹരിദാസ് MP, DCC പ്രസിഡന്റ് ടി സിദ്ദിഖ് തുടങ്ങിയ നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. പരാതി നിയമപരമായി നേരിടാൻ തയ്യാറെന്നും ശിവദാസ് നായർ വ്യക്തമാക്കി. ഞാൻ നാളെ ഈ ലൈവായിട്ട് സാധനമൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് നാളെ എനിക്കും നിയമപരമായിട്ട് പോകാനോ? അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാലോ, എന്താണ് എന്നുള്ളത്, ആരാണ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നറിയാലോ. ശിവദാസൻ നായർ LDFനെ പിന്തുണയ്ക്കുന്നതോടെ രമ്യ ഹരിദാസ് പ്രസിഡന്റായിരുന്ന കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമാകും. കൈരളി ന്യൂസ്, കോഴിക്കോട്. MV ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ചേർന്ന് ഇന്ന സ്ഥലത്ത് വെച്ച് ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ എനിക്ക് ഫോണിലൂടെ ആ വിവരം കിട്ടി. ഞാനിതാ ഇവർ ഗൂഢാലോചന കുറ്റത്തിൽ ഉത്തരവാദികളാണ് എന്ന് തെളിവ് കൊടുത്തു. സാക്ഷികളുണ്ടോ? സാക്ഷികളില്ലല്ലോ. അതുകൊണ്ടാണ് CBIയുടെ കേസ് ഡയറി ആകെ പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി ജാമ്യം തള്ളിയെങ്കിലും ജാമ്യവ്യവസ്ഥ റദ്ദാക്കണമെന്നുള്ള അപേക്ഷ തള്ളിയെങ്കിലും ആ ഘട്ടത്തിൽ അവർ പറഞ്ഞു, ആ ഇതിൽ വേണ്ടത്ര തെളിവൊന്നും കാണുന്നില്ലല്ലോ. ആ നിരീക്ഷണം ഇന്ന് നീതിക്ക് വേണ്ടി പൊരുതുന്നവരുടെ മുമ്പിൽ
ഒരു ചോദ്യം ഉയർത്തുകയാണ്. കോടതിയുടെ നിരീക്ഷണമാണത്. കാരണം ഒരു കേസിൽ യാതൊരു തെളിവും മൊഴിയും ഒന്നുമില്ലാതെ നിരപരാധികളെ ക്രൂശിക്കുക. ഇനി ഈ സംഭവത്തിന്റെ നാൾവഴികൾ നമ്മൾ പരിശോധിച്ചാലോ? ഒക്ടോബർ 22 സംഭവം നടന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം സമാധാന യോഗം തലശ്ശേരി RDO ഓഫീസിൽ നടന്നു. ആ സമാധാന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. NDFന്റെ നേതാക്കന്മാർ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ NDFന്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് ആദ്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ആ യോഗത്തിൽ ഇരിക്കുന്ന RSS BJP നേതാക്കന്മാരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തകൻ ഫസലിനെ കൊലപ്പെടുത്തിയവർ ഇവിടെ ഇരിക്കുകയാണ്. സമാധാന യോഗത്തിൽ കൊലയാളികൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഇരിക്കും? ആ യോഗത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. തുടർന്ന് വെളിപ്പെടുത്തലുകൾ വന്നു. അന്നേ ജനങ്ങൾക്കറിയാമായിരുന്നു CPM ഈ സംഭവത്തിൽ ഉത്തരവാദികളല്ല എന്ന്. തലശ്ശേരിയിലും ചുറ്റുപാടും CPIM മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അത്. ചരിത്രകാലം മുതൽ തലശ്ശേരിയിലെ വർഗീയ കലാപം നടക്കുന്ന സമയത്ത് വർഗീയ കലാപം അമർച്ച ചെയ്യാൻ വേണ്ടി ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ലീഡർമാർ നിരവധി പേരുണ്ട്. അന്നു മുതൽ തലശ്ശേരി ടൗണിലെ പല കുടുംബങ്ങളും CPIMമായി സഹകരിച്ചു വരികയാണ്. CPIMന്റെ പ്രവർത്തകന്മാരാണ്. അത്തരമൊരു സ്ഥലത്ത് ഒരിക്കലും ഇതുപോലെയുള്ളൊരു കുറ്റകൃത്യത്തിന് CPIM മുതിരില്ല. അന്നേ ജനങ്ങൾക്കറിയാം CPIM ഇതിൽ പങ്കാളികളല്ല. NDFഉം കാര്യങ്ങൾ വ്യക്തമാക്കി. പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലായ കാര്യം, ആ പടുവിലായി മോഹനൻ കൊലക്കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് ചില വിവരങ്ങൾ കിട്ടി. പോലീസിന് 3 കേസുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുതുതായി കിട്ടിയത്. 1 ഫസൽ കേസ്, 2 ചിറ്റാരിപ്പറമ്പ് പവിത്രൻ കേസ്, 3 കോടിയേരി ജിജേഷ് കേസ്. ഈ 3 കേസുകളിൽ 3 എണ്ണത്തിന്റെയും സ്ഥിതി എന്താന്ന് ചോദിച്ചാൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പുതിയ വെളിപ്പെടുത്തൽ കിട്ടിയാൽ, തെളിവുകൾ കിട്ടിയാൽ എങ്ങനെയാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് ഇന്ന് നിലവിലുള്ള ക്രിമിനൽ നടപടി ചട്ടത്തിൽ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. അതാണ് തുടരന്വേഷണം. ആരാണ് തുടരന്വേഷണത്തിന് മുൻകൈ എടുക്കേണ്ടത്? അന്വേഷണ ഏജൻസി. പടുവിലായി മോഹനൻ കേസിന്റെ അതിനിടയിലായിരുന്നല്ലോ പുതിയ തെളിവുകളും വിവരങ്ങളും പോലീസിന് കിട്ടിയത്. പോലീസ് തന്നെ അന്വേഷിക്കുന്ന മറ്റു കേസുകൾ എടുക്കാം. പവിത്രൻ കേസ് കോടതിയുടെ മുമ്പാകെ അന്വേഷണ ഏജൻസിയായ പോലീസ് തുടരന്വേഷണത്തിന് ഹർജി കൊടുത്തു. കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി. അതിനെ തുടർന്ന് പുതിയ വെളിപ്പെടുത്തലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസിൽ പ്രതികളായവരെ കുറ്റപത്രം കൊടുത്തതിന് ശേഷമുള്ള കേസായിട്ട് കൂടി ഉൾപ്പെടുത്തി. കോടതിയുടെ അനുവാദത്തോടു കൂടി ചെയ്ത കാര്യമാണത്. എന്തുകൊണ്ട് ഇതേ രീതി CBI ഫസൽ കേസിൽ സ്വീകരിക്കുന്നില്ല? ഫസൽ കേസിൽ അന്വേഷണ ഏജൻസി പോലീസല്ല, CBI ആണ്. പോലീസിന് എന്താ ചെയ്യാൻ കഴിയുന്നത്? പവിത്രം കേസിൽ പുതുതായി കിട്ടിയ തെളിവുകളെ പോലെ പോലീസിന്റെ കയ്യിൽ ഫസൽ കേസിൽ കിട്ടിയ എല്ലാ തെളിവുകളും CBIയെ ഏൽപ്പിക്കുക. സംസ്ഥാന പോലീസ് ചീഫ് തന്നെ CBI ഡയറക്ടർക്ക് ഈ തെളിവുകളെല്ലാം അയച്ചു കൊടുത്തു. തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഫസലിന്റെ സഹോദരൻ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ CBI കൊടുത്തു. എന്തുകൊണ്ട് CBI അത് പരിഗണിക്കുന്നില്ല? ആരെയാണ് CBI ഭയപ്പെടുന്നത്?
എന്താ കാരായി രാജൻ അടക്കമുള്ളവർക്ക് നീതി നിഷേധിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരായി പോയത് കൊണ്ടാണോ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ തൊഴിയൂർ കേസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നു. കാൽ നൂറ്റാണ്ടു മുമ്പാണ് തൊഴിയൂരിൽ RSS കാരൻ കൊല്ലപ്പെട്ടു. ഭീജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന മൊഴി അന്വർത്ഥമാക്കും വിധത്തിൽ CPIMന്റെ പ്രവർത്തകന്മാരെ പ്രതികളാക്കി കോടതിയിൽ ഹാജരാക്കി കോടതി ശിക്ഷിച്ചു. നിരപരാധികളാണ് ജയിലിൽ കിടന്നതെന്ന് ഓർക്കണം. ആ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നതിനിടയിൽ പുതിയ വെളിപ്പെടുത്തലുണ്ടായി, പുതിയ തെളിവുകൾ ലഭിച്ചു. യഥാർത്ഥ പ്രതികൾ മുസ്ലിം തീവ്രവാദികളാണ്. RSS കാരുമായി അവർ നേരത്തെ ഒരു സംഘർഷമുണ്ടായിരുന്നു. ആ പ്രതികളെ കോടതിയുടെ അനുമതിയോടുകൂടിയുള്ള തുടരന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. അവിടെ ഒരേ അന്വേഷണ ഏജൻസിയാണ്, CBI അല്ല. പോലീസ് കോടതിയുടെ അനുവാദത്തോടുകൂടി തുടരന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ പിടിച്ചു. ഇപ്പൊ കോടതി അവരെ റിമാൻഡ് ചെയ്തു. അവരെ പ്രതികളാക്കിക്കൊണ്ടുള്ള പുതിയ കേസും പുതിയ നടപടിയുമായി നിരപരാധികളായ CPIM പ്രവർത്തകന്മാരെ കോടതി വെറുതെ വിട്ടു. അവരിത്രയും കാലം കോടതിയിൽ കേസ് നടത്തി ശിക്ഷ വാങ്ങി ജയിലിൽ കഴിയേണ്ടി വന്നതിന് ആര് സമാധാനം പറയും? ദില്ലിയിൽ അശാന്തത തുടരുകയാണ്. അഭിഭാഷകരും പോലീസും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. അഭിഭാഷകർ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. കോടതി നടപടികൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന സംഘർഷമാണ് ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് ഒരു ദിവസം മുഴുവൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അഭിഭാഷകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്ന് അഭിഭാഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോടതി അടച്ചിട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് കാണുന്നത്. വിഷ്ണു കൂടിച്ചേരിക്കാണ്. വിഷ്ണു, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നില്ല. ദില്ലിയെ പോലെ രാജ്യ തലസ്ഥാനത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് അഭിഭാഷകരും പോലീസും തമ്മിലാണ് ഇത്തരം തർക്കങ്ങളും സംഘർഷങ്ങളും എന്ന് തന്നെയാണ് അതിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നലെ പോലീസ് അഭിഭാഷകർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ആ ഒരു പ്രതിഷേധത്തിൽ അഭിഭാഷകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസുകാർക്ക് നഷ്ടപരിഹാരം നൽകാമെന്നും പോലീസുകാർക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കാമെന്നുമുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ അഭിഭാഷകർ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അഭിഭാഷകർ പണിമുടക്കിയ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു പ്രതിഷേധം അവർ കോടതിക്ക് മുന്നിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദില്ലിയിലെ സാഹേബ് കോടതിക്ക് മുന്നിലാണ് അഭിഭാഷകർ ശക്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അഭിഭാഷകർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ PSI കോടതിയിൽ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് പിടിയേറ്റിൽ ഒരു അഭിഭാഷകന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അപ്പോൾ ഈ സംഘർഷത്തിന് പിന്നിൽ ഉണ്ടായിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യമാണ് അഭിഭാഷകർ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഈ ഒരു പ്രതിഷേധം തുടർന്നു കൊണ്ടുപോകുമെന്നും പണിമുടക്കും അതായത് കോടതി നടപടികളിൽ ഒരു അഭിഭാഷകനും അതിന്റെ ഭാഗമാകില്ല എന്നത് ഉൾപ്പെടെ ഇവരൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ദില്ലിയിലെ മിക്ക കോടതികളുടെയും പ്രവർത്തനങ്ങൾ താറുമാറായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിലുള്ളത്. ഒരു വ്യക്തമായി പറഞ്ഞാൽ ഒരു അസാധാരണപരമായിട്ടുള്ള ഒരു സാഹചര്യം, കോടതികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിനിൽക്കുകയാണ്. പോലീസും അഭിഭാഷകരും തമ്മിലുള്ള സംഘർഷം, അതോടൊപ്പം തന്നെ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്നലെ ഉണ്ടായെങ്കിലും ഇന്നും ആ ഒരു പ്രതിഷേധം ഇന്നലെ ഉദ്യോഗസ്ഥരുടെ ഇടപെട്ടുകൊണ്ട് പോലീസുകാരെ അനുനയിപ്പിച്ച് തിരിച്ചുവിട്ടെങ്കിലും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ട്. അതായത് ഈ പോലീസുകാരെ മർദ്ദിച്ച അഭിഭാഷകർക്കെതിരെ വ്യക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കണമെന്ന ആവശ്യം, ആ ഒരു ആവശ്യത്തിൽ നിന്ന് പോലീസുകാർ ഇതുവരെ പിന്മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസ് ൾ
യെസ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളാണ് വിഷ്ണു പങ്കുവയ്ക്കുന്നത്. ദില്ലിയിൽ അഭിഭാഷകർ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സാകേത് കോടതിക്ക് മുന്നിലേക്ക് അഭിഭാഷകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. കോടതി നടപടികൾ പോലും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തീ സസാരി കോടതിക്ക് മുമ്പിൽ സംഘർഷമുണ്ടായ കേസിൽ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നാണ് അഭിഭാഷകർ ഏറ്റവും ഒടുവിലായി ഉന്നയിക്കുന്ന ആവശ്യം. അഭിഭാഷകരുടെ ചെയ്തികൾക്കെതിരെ പോലീസുകാരെ മർദ്ദിക്കുന്നതിനും കൃത്യ ഡ്യൂട്ടി തടസ്സമുണ്ടാക്കുന്നതിനും എതിരെ പോലീസുകാരും കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും രാജ്യ തലസ്ഥാനത്താണ് വലിയ അഭിഭാഷകരും പോലീസും തമ്മിൽ വലിയ തർക്കങ്ങളും സംഘർഷാവസ്ഥയും ക്രമസമാധാനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കോടതി നടപടികൾ പോലും തടയുന്ന തരത്തിൽ തർക്കവും സമരവും പ്രതിഷേധവും അരങ്ങേറുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതും വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. വാർത്തകളിലേക്ക് തിരികെ എത്താം. ഇടവേള. കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്കായി വെച്ച വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് വിട്ടുകിട്ടാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങി. ഈ മാസം 8 കൊച്ചിയിൽ നടക്കുന്ന നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ഹിയറിംഗിൽ സർക്കാർ ഷെയർ വാല്യൂ അസസ്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കും. കമ്പനി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. പക്ഷേ വിൽപ്പനയ്ക്കായി കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ ലിക്വിഡേറ്റർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാത്തതാണ് പ്രധാന തടസ്സം. എച്ച് എൻ എൽ സ്ഥാപിക്കാൻ  700 ഏക്കർ ഭൂമിയും അസംസ്കൃത വസ്തുക്കളുടെ പരിപാലനത്തിന് 5000 ഏക്കർ പാട്ടഭൂമിയും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കൈമാറ്റം. ഇതൊക്കെ ലംഘിച്ചാണ് കേന്ദ്ര സർക്കാർ കമ്പനി വിൽപ്പനയ്ക്ക് ലിക്വിഡേറ്ററെ നിയമിച്ചത്. വ്യവസ്ഥാലംഘനം ട്രിബ്യൂണലിൽ ഉന്നയിക്കുന്നതിനു പുറമെ കമ്പനിയുടെ അവകാശം സ്ഥാപിക്കുന്ന രേഖകളും ഹാജരാക്കും. സംസ്ഥാന സർക്കാരിന്റെ ഈ ശ്രമങ്ങളിൽ ഏറെ പ്രതീക്ഷയാണ് തൊഴിലാളികൾക്കുള്ളത്. കമ്പനിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിന് പ്രവർത്തന മൂലധനം അനുവദിക്കാനുള്ള സമീപനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ കൊടുത്താൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും നല്ലൊരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉൾപ്പെടെ ആരംഭിച്ചുകൊണ്ട് 400 ഏക്കറോളം സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട് ഫാക്ടറിയായിട്ട് ബന്ധപ്പെടാതെ. ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉൾപ്പെടെ നടത്താനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയും. അതിനാവശ്യമായ നല്ലൊരു പ്രപ്പോസലാണ് റിയാബിന്റെ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ NCLTയിലും കേന്ദ്ര ഗവൺമെന്റിലും കൊടുത്തിട്ടുള്ളത്. അതനുവദിച്ച് കിട്ടുകയാണെങ്കിൽ നല്ല പ്രത്യാശയിലാണ് തൊഴിലാളികൾ. ഷെയർ വാല്യൂ അസസ്മെന്റ് തയ്യാറാക്കാൻ റിയാബിലെ ഉദ്യോഗസ്ഥർ കമ്പനി സന്ദർശിച്ചിരുന്നു. എച്ച് എൻ എൽ ഭൂമിയുടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ കോട്ടയം ജില്ലാ കളക്ടറെയാണ് ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ എച്ച് എൻ എൽ കമ്പനി 1 വർഷമായി പ്രവർത്തിക്കുന്നില്ല. ശമ്പളം ലഭിക്കാതെ തൊഴിലാളികൾ പട്ടിണിയിലാണ്. 1 ആഴ്ച മുമ്പ് കടക്കണിയിലായ തൊഴിലാളി ജീവനൊടുക്കിയിരുന്നു. TP പ്രശാന്ത്, കൈരളി ന്യൂസ്, കോട്ടയം.